ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കൽ ബീച്ചാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി സംഭവമാണ്. ആളും തിരക്കുകളൊന്നുമില്ല. നമ്മൾക്ക് വളപട്ടണത്തു നിന്ന് അവിടുന്ന് മെയിൻ റോഡിൽ നിന്ന് പാലത്തിന്റെ അടുത്തുനിന്ന് തന്നെ ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് നേരെ ഇവിടെ വന്ന് ചേരാൻ പറ്റുന്നതായിരിക്കും. ഇതാണ് ബീച്ചിലെ കാഴ്ച. നമ്മൾക്കിനി അങ്ങോട്ട് പോയി നോക്കാം. ഞാനിപ്പോൾ വരുന്നത് വള്ളപട്ടണം പാലത്തിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ്. ഗൂഗിൾ മാപ്പ് വളരെ പെർഫെക്റ്റാണ് ഇവിടെയൊക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ വരുന്ന വണ്ടി, അതായത് ടു വീലർ അല്ലെങ്കിൽ ഫോർ വീലർ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് ഇവിടെ വരെ നമുക്ക് കൃത്യമായിട്ട് തന്നെ വരാൻ പറ്റുന്നതാണ്. വഴികൾക്കൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വരുമ്പോഴേക്കാണ് മെയിൻ റോഡിൽ നിന്ന് ഇപ്പം നമ്മൾ ഈ കയറിയ സ്ഥലത്ത് ഓർത്ത് ഇവിടുന്ന് വരുമ്പോഴേക്ക് കുറച്ച് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതാണ്. എന്നാലും കുഴപ്പമില്ല, ചെറിയ കാറുകളൊക്കെ ഇങ്ങോട്ട് സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. എവിടെ നോക്കിയാലും ബീച്ചുകളാണ്. മാട്ടൂൽ ബീച്ചുണ്ട്. മാട്ടൂൽ ബീച്ച് ഇതിൻ്റെ നേരെ അപ്പുറയാണ്. അതേപോലെ തന്നെ ചാൽ ബീച്ച്, മീൻകുന്ന് ബീച്ച്, അതുകൂടി കഴിഞ്ഞ് കുറച്ചും കൂടി മുമ്പോട്ട് പോവുകയാണെങ്കിൽ പയ്യാമ്പലം ബീച്ച്. ഓരോ ബീച്ചിലും, ചാൽ ബീച്ചിലും ഉണ്ട് പാർക്കുകളുണ്ട്. അതേപോലെ തന്നെ പയ്യാമ്പലം ബീച്ചിലും പാർക്കും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ തന്നെ ഒരുപാട് റൈഡുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മൾക്ക് പോയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ കാണുന്ന ഈ ബീച്ചുകൾ. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ആൾക്കൂട്ടങ്ങൾ തീരെ കുറവാണ്. പ്രത്യേകിച്ച് അഴീക്കൽ ബീച്ച്, മീൻകുന്ന് ബീച്ച്, ഇവിടെയൊക്കെ ആൾക്കൂട്ടങ്ങൾ തീരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഈ അഴീക്കൽ ബീച്ചിൽ അധികം ആൾക്കാർ വരാറില്ല. ചാൽ ബീച്ചിലും അതേപോലെ തന്നെ പയ്യാമ്പലം ബീച്ചിലൊക്കെയാണ് വൈകുന്നേരങ്ങളിൽ ഒരുപാട് ആളുകൾ വരുന്നത്. എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് മുമ്പോട്ട് പോകാണ്ട് കുഴപ്പമില്ല, നമുക്ക് ഈ റൂട്ടിലൂടെ ഏത് വണ്ടിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾക്കറിയത്തില്ല, ഇതിൻ്റെ ഫോർ വീലർ കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും എൻഡിൽ ചെന്ന് അവിടെ വണ്ടി നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയെന്ന് നമുക്കെന്തായാലും അത് അങ്ങ് പോയിട്ട് അവിടെ ചെന്നിട്ട് നോക്കാം. ടു വീലറാണ് ഇതിൽ കൂടുതലും വരുന്നത്. നമ്മൾ വരുമ്പോൾ തന്നെ വഴി സൈഡിൽ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ദൂരെ എൻഡിലായിട്ട് അവിടെ ടു വീലർ രണ്ട് മൂന്നെണ്ണം പാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോഴും സമയം ഏകദേശം ഒരു മൂന്നരയായിട്ടുണ്ട്. നല്ല ചൂടാണ്. നിങ്ങളിവിടെ ഏത് ബീച്ചിൽ വരാൻ വേണ്ടിയുള്ള പരിപാടിയാണെങ്കിലും ഒരു 4 മണിയല്ല 4:30 കൂടി വരുന്നതായിരിക്കും നല്ലത്. കുറച്ച് ചൂടൊക്കെ കുറഞ്ഞ് നല്ല കാറ്റൊക്കെ അടിച്ച് കുറച്ച് തണുക്കുന്നൊരു സിറ്റുവേഷനിൽ വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾക്ക് ഇതിൻ്റെ സൈഡിലൂടെ താഴെ ബീച്ചിലോട്ട് വണ്ടി ഇറക്കാവുന്നതാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾക്ക് ആ സൈഡിലൂടെ ടു വീലർ മാത്രം താഴെ ഇറക്കി നമ്മൾക്ക് ബീച്ചിലൂടെ ഒരുപാട് ദൂരം മുമ്പോട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. എന്തായാലും കൊള്ളാം, നല്ല സംഭവമാണ്. കടലിൽ ഇങ്ങനെ കല്ല് ഇട്ട് പൊക്കി കെട്ടിയേക്കുന്നതാണ്. നമ്മൾക്ക് വൈകുന്നേരങ്ങളിൽ നടക്കാനാണെങ്കിലും അതേപോലെ തന്നെ മീൻ പിടിക്കാൻ അല്ലെങ്കിൽ വന്നിരുന്ന് കുറച്ച് സമയം റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. പിന്നെ ടു വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഓർക്കുക, സ്പീഡിലൊന്നും വരാതിരിക്കുക. എന്തെങ്കിലും കാരണത്താൽ ബാലൻസ് പോവുകയാണെങ്കിൽ, കടലൊക്കെ ഉണ്ട് ഒരുപാട്, വണ്ടി ചെരിയാണെങ്കിൽ ചിലപ്പം താഴോട്ട് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് കാരണം വളരെ സ്പീഡ് കുറച്ച് മെല്ലെ ഡ്രൈവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പാടുള്ളൂ. ഇന്നത്തെ കാലാവസ്ഥ നല്ല മൂടിക്കെട്ടി കിടക്കുന്ന കാലാവസ്ഥയാണ്. നല്ല ഫോഗി ആയിട്ടുള്ള കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആകാശത്തിനൊക്കെ നീല കളർ അത്രയ്ക്ക് ഒരു നമുക്ക് ഫീൽ ചെയ്യാത്തത്. അല്ലെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് സ്കൈയുടെ കളറായാലും നല്ല ബ്ലൂ കളറായിരിക്കും. അതേപോലെ തന്നെ വെള്ളവും അതേപോലെ തന്നെ ബ്ലൂ കളറായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന വെള്ളമായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ഇതിനു മുമ്പ് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. യാതൊരുവിധ വേസ്റ്റും ഇല്ല. സാധാരണ വേറെ നമ്മൾക്ക് ബീച്ചുകളിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ കെട്ടി, കുപ്പികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നത് കാണുന്നു. ഇവിടെ യാതൊരുവിധ വേസ്റ്റുകളും ഇല്ല എന്നതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ യാതൊരുവിധ സംഭവവും ഇവിടെ വലിച്ചെറിയാതിരിക്കുക, പ്രത്യേകിച്ച് കുപ്പികളും പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ.
എന്തായാലും നമ്മളിതിൻ്റെ എൻഡിലോട്ട് എത്താറായിട്ടുണ്ട്. നമുക്ക് ഫോർ വീലർ ചെറിയ കാറുകളൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമെന്നാണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങ് ദൂരെ എൻഡിൽ അത്യാവശ്യം വണ്ടികൾക്കൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് തിരിക്കാനായിട്ട് സ്ഥലമുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഒരുവിധം വീതിയുണ്ട്. എന്തായാലും നല്ല അടിപൊളി സ്ഥലം. ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാം, അതേപോലെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇരിക്കാൻ പറ്റിയ ഒന്നാം ഒരു സ്ഥലമാണിത്. അങ്ങനെ നമ്മൾ ഏറ്റവും എൻഡിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ദൂരെ ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം നമ്മൾ മെയിൻ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ അകത്തോട്ട് വന്നു. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നിന്ന് നമ്മൾക്ക് ചുറ്റോട് ചുറ്റും കാണാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വരുവാണെങ്കിൽ കുറച്ചും കൂടി ലേറ്റായിട്ട് വരുന്നു. ഒരു 5 മണി ഒക്കെ വന്നതിന് ശേഷം നമ്മൾക്ക് ഒരു സൺസെറ്റൊക്കെ കണ്ടിട്ട് 6:30 തിരിച്ചു പോകാവുന്ന രീതിയിൽ വരുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഇടത് ഭാഗത്ത് കാണുന്നത് മാട്ടൂൽ ബീച്ച്, അതേപോലെ തന്നെ ഏഴിമല ആ ഭാഗങ്ങളൊക്കെയാണ്. നമ്മുടെ വലത് ഭാഗത്തോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നമ്മൾക്ക് ചാൽ ബീച്ച്, അതേപോലെ തന്നെ മീൻകുന്ന് ബീച്ച്, പയ്യാമ്പലം ബീച്ച് ആ സൈഡുകളൊക്കെയാണ്. എന്തായാലും ആളും തിരക്കൊന്നും ഇല്ലാത്ത അടിപൊളി സ്ഥലമാണ്. എല്ലാവരും വൈകുന്നേരമൊക്കെ ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകണമെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അതേപോലെ തന്നെ മീൻ പിടിക്കേണ്ടവർക്ക് മീനും പിടിക്കാം. എന്നാലും നമ്മൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി നമ്മൾക്ക് തിരിച്ചു പോകാം. തിരിച്ചു പോകുന്നത് നേരെ ഞാൻ ചാൽ ബീച്ചിലോട്ടും പോകുന്നുണ്ട്, അതേപോലെ തന്നെ മീൻകുന്ന് ബീച്ചിലേക്കും പോകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മൾക്ക് ആദ്യം പറഞ്ഞ പോലെ ഈ ബീച്ചിൻ്റെ എൻഡിൽ, അതായത് ആ കരഭാഗത്ത് നിന്ന് നമ്മൾക്ക് സൈഡിലോട്ട് വണ്ടി ബീച്ചിലോട്ട് ഇറക്കാൻ പറ്റും. നമ്മൾക്ക് ബീച്ചിലോട്ട് ഇറക്കി ഒരു ഡ്രൈവും കൂടി കഴിഞ്ഞിട്ടാണ് ചാൽ ബീച്ച് അതേപോലെ മീൻകുന്ന് ബീച്ചിലേക്ക് പോകുന്നത്.